കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. നിഗമനം. സൗകര്യപ്രദമായ രണ്ട് കിടപ്പുമുറികളും ജനലുകളും ഭംഗിയുള്ള സ്വീകരണ മുറിയും ഉണ്ടായിരുന്ന 221 ബി നമ്പറിലുള്ള ബേക്കർ തെരുവിലെ വീട് അവർ ചെന്ന് കണ്ടു. വാടകയും അതിലോരോരുത്തരുടെയും വിഹിതവും ഉറപ്പിച്ചു. വാടക കരാറും ശരിപ്പെടുത്തി. വാട്സൺ ഹോംസിനോടൊപ്പം അങ്ങനെ പുതിയ ജീവിതത്തിന് തുടക്കമിട്ടു. വാട്സൺ രാവിലെ ഉണരും മുമ്പ് ഹോംസ് ചായ കഴിച്ച് പുറത്തുപോയി കാണും. മടങ്ങി വന്നാൽ പകൽ മുഴുവൻ വിവിധ രാസപരീക്ഷണങ്ങളിൽ മുഴുകും. പിന്നെ അലഞ്ഞുതിരിഞ്ഞ മട്ടിലുള്ള യാത്ര. ചിലപ്പോൾ അത്യുത്സാഹം, മറ്റു ചിലപ്പോൾ അലസത. അത് വർദ്ധിച്ചാൽ ദിവസങ്ങളോളം വെറുതെ കിടന്നു കളയും. വെറും കിടപ്പെന്ന് പറഞ്ഞുകൂടാ, സ്വപ്നത്തിലാണെന്നേ കണ്ണുകൾ കണ്ടാൽ തോന്നും. ലഹരിക്ക് അടിമപ്പെട്ടുവോ എന്ന സംശയം തോന്നാം. വാട്സൺ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പൊതുവെ പൊക്കം കൂടിയ ശരീരപ്രകൃതമുള്ളയാൾ. മെലിഞ്ഞ് ഉയരം തോന്നിപ്പിക്കും. അഗ്രം വളഞ്ഞ നാസികയും പൊന്തിയ താടിയല്ലും ദൃഢനിശ്ചയ പ്രകൃതി വിളിച്ചോദിക്കുന്നത് തന്നെ. അതുമിതുമൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും ആ കൈത്തലം പൊതുവെ മൃദുലമായിരുന്നു. ഈ അസാധാരണ മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പിനെക്കുറിച്ചറിയാൻ വാട്സൺ ജിജ്ഞാസുവായി. കാറ്റോ തണുപ്പോ ചൂടോ കൂടിയാൽ പുറം സഞ്ചാരത്തിന് പറ്റിയ ആരോഗ്യസ്ഥിതിയല്ല തൻ്റേത്. സന്ദർശകരായ ആരും വരാനുമില്ല. തനിക്കിപ്പോൾ കൗതുകകരമായി തോന്നുന്നത് ഒരു കാര്യം, ഈ കൂട്ടുകാരൻ്റെ ലക്ഷ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാനുള്ള ചിന്തയിൽ മുഴുകുക. വൈദ്യവിദ്യാർത്ഥി അല്ലെങ്കിലും ഹോംസ് ആവേശത്തോടെ വാട്സണിൽ നിന്നും ചില വിഷയങ്ങൾ സ്വായത്തമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ നിരീക്ഷണ പാഠവം ഏതൊരാളെയും അത്ഭുതപ്പെടുത്താൻ പോന്നതായിരുന്നു. കക്ഷി എന്തിനിങ്ങനെ മനസ്സ് നീട്ടുന്നു? എങ്കിലും ഇതിന് മറ്റൊരു വശമുണ്ട്. സാഹിത്യം, തത്വശാസ്ത്രം, സമകാലീന രാഷ്ട്രീയം, ഇവയിലൊന്നും പുള്ളിക്കാരന് താല്പര്യമേയില്ല. തോമസ് കാർലൈനും കോപ്പർണിക്കസുമൊക്കെ ആരോ ഏതോ എന്ന മട്ടാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നു, ഒരുവന് ആവശ്യമുള്ളത് മാത്രം മതി അവൻ്റെ തലയിൽ. എന്നാൽ വിട്ടികൾ ആവശ്യമില്ലാത്തതും കുത്തിക്കയറ്റും. അങ്ങനെ ഒരവസ്ഥയിൽ ആവശ്യമുള്ളത് പുറത്തെടുക്കാൻ കഴിയാതെ വരും. ആവശ്യമുള്ളത് മാത്രം അടുക്കും ചിട്ടയോടും കൂടി ക്രമപ്പെടുത്തി വച്ചാൽ അത്യാവശ്യത്തിന് അനായാസം പുറത്തെടുക്കാൻ സാധിക്കും. സൗരയൂഥവും മണ്ണാങ്കട്ടയുമൊക്കെ ഞാനെന്തിനറിയണം? ഭൂമി സൂര്യന് ചുറ്റുമോ ചന്ദ്രന് ചുറ്റുമോ കറങ്ങട്ടെ, അതിൻ്റെ പാട് അത്ര തന്നെ. എൻ്റെ ജോലി എനിക്ക്. അതെന്ത് ജോലിയാണെന്ന് ചോദിക്കാൻ വാട്സൺ നാക്ക് വളച്ചുവെങ്കിലും അപ്പോഴത്തെ ഭാവത്തിൽ വേണ്ട എന്ന് വെച്ചു. എന്നാൽ ഒന്നുറപ്പിക്കാം, ഹോംസ് നന്നായി വയലിൻ വായിക്കും. കുറുവടിപ്പയറ്റും വാൾപ്പയറ്റും ദ്വന്ദ്വയുദ്ധവും നല്ല വശമുണ്ട്. നിയമം നന്നായി പഠിച്ചിട്ടുണ്ട്. വയലിനിൽ ഒരുതരം ഭ്രാന്തൻ രാഗങ്ങൾക്കാണ് കക്ഷി അധികവും മുൻതൂക്കം നൽകാറുള്ളത്. ആവശ്യപ്പെട്ടാൽ ഏത് രാഗവും സുന്ദരമായി മീട്ടിത്തരും. രാഗങ്ങളിൽ മുഴുകുന്നതോടൊപ്പം ഗഹനമായ ചിന്തയിലും അദ്ദേഹം മുഴുകാറുണ്ട്. ദിവസങ്ങൾ അങ്ങനെ നീങ്ങി. തന്നെ സന്ദർശിക്കാനോ അദ്ദേഹത്തെ കാണാനോ ഇതിനകം ആരും തന്നെ എത്തിയില്ല. ഹോംസിന് കൂട്ടുകാർ കുറവാകും. എന്നാൽ ഉന്നത ശീർഷരും സാധാരണക്കാരുമായി നല്ലൊരു സൗഹൃദ സംഘം ഹോംസിനുണ്ടെന്ന് ക്രമേണ ബോധ്യപ്പെട്ടു. ലെസ്ട്രേഡ് എന്ന പേരുള്ള ഒരു കുള്ളൻ പലതവണ വന്നുപോയി. പരിഷ്കൃതയായ ഒരു യുവതിയും സന്ദർശകയായി വന്നു. അന്ന് തന്നെ കച്ചവടക്കാരനായ ഒരു ജൂതനെപ്പോലെ തോന്നുന്ന ഒരാളും, തുടർന്ന് ഒരു കിഴവിയും ഒരു നരച്ച മുടിക്കാരനും ഒരു റെയിൽവേ പോർട്ടറും വന്നു. സന്ദർശകരെത്തിയാൽ താൻ ഒഴിഞ്ഞു നിൽക്കുകയാണ് പതിവ്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് താനും. അങ്ങനെ വേണ്ടിവരുന്നതിൽ ഹോംസ് ക്ഷമ ചോദിക്കാറുമുണ്ട്. ഒരു ദിവസം രാവിലെ ഹോംസ് ഒരു മാസികയുടെ ഉൾപേജിലെ തലക്കെട്ടിൽ അടിവരയിട്ടിരുന്നത് വായിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. ജീവിത ഗ്രന്ഥം എന്നായിരുന്നു ആ തലക്കെട്ട്. ഒരു മനുഷ്യനെ പ്രഥമ നിരീക്ഷണം കൊണ്ട് അയാളുടെ ചരിത്രം വസ്തുനിഷ്ഠമായി പറയാൻ കഴിയുമെന്ന് സ്ഥാപിക്കുന്ന ഒന്നായിരുന്നു ആ ലേഖനം. ശുദ്ധ സംബന്ധം. വാട്സൺ ആ ലേഖനം വായിച്ച ശേഷം മാസിക മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഹോംസ്, താങ്കൾ അടിവരയിട്ട ഒന്നായതിനാലാണ് ഞാനിത് വായിക്കാൻ മെനക്കെട്ടത്. കുറേ പേരെ നിരയായി പിടിച്ചിരുത്തി ഓരോരുത്തരുടെയും സ്വഭാവവും ചരിത്രവും ഇയാളെക്കൊണ്ട് പറയിപ്പിച്ചു നോക്കണം. അപ്പോൾ കാണാം ഞാൻ പന്തയം കെട്ടാം. വേണ്ട വാട്സൺ, പണം വെറുതെ കളയണ്ട. അതിന് കഴിയുന്ന ഒരാളുടേതാണ് ആ ലേഖനം. ലേഖനകർത്താവിൻ്റെ പേര് ഷെർലക് ഹോംസ്. താങ്കളോ? അതെ, ഞാൻ തന്നെ, ഹോംസ് പറഞ്ഞു. ഞാൻ എഴുതിയിട്ടുള്ളതൊക്കെ അക്ഷരം പ്രതി പ്രയോഗിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണത്, എൻ്റെ ജീവിതത്തിൻ്റെയും. എന്ത് തൊഴിൽ? അങ്ങനെയൊരു തൊഴിൽ സ്വയം ഏറ്റെടുത്തിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമായിരിക്കും. എന്നുവെച്ചാൽ ഒരു കുറ്റാന്വേഷണ സഹായി. തെളിച്ചു പറയാം, എല്ലാ കുറ്റാന്വേഷകരും പ്രതിസന്ധികളിൽ ചെന്ന് ചാടുമ്പോൾ എൻ്റെ സഹായം തേടിയെത്തും. അവരുടെ തെറ്റായ നിഗമനങ്ങൾ,
തെളിവുകളുടെ മുടിനാരിഴക്കേറി ഞാൻ തിരുത്തു. ലെസ്ട്രേഡ് ഒരു വിദഗ്ധനായ കുറ്റാന്വേഷകനെങ്കിലും ഒരു വ്യാജരേഖ കേസിൽ ആകെ കുഴങ്ങി എന്നെ സമീപിക്കേണ്ടി വന്നു. വേറെ ചിലരും വന്നതോ? ചില സ്ഥാപനങ്ങൾ പറഞ്ഞയച്ചവരാണ്. അവർക്ക് പറയാനുള്ളത് കേട്ട ശേഷം ഞാൻ എൻ്റെ നിഗമനത്തിലെത്തും. ആ സത്യം അവരെ ബോധ്യപ്പെടുത്തി എൻ്റെ കാശ് വാങ്ങി കീശയിലാക്കും. പല പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ മുറിയിലിരുന്ന് ചിന്തിച്ചുറപ്പിക്കും. ചിലതിൻ്റെ വിശദാംശങ്ങൾ തേടി ചിലപ്പോൾ ഒന്ന് ചുറ്റി തിരിയേണ്ടി വരും. ദൃഷ്ടിയിൽ ബോധ്യപ്പെട്ടാൽ വളരെ എളുപ്പം. ഒരു ഉദാഹരണം, നമ്മുടെ പ്രഥമ കൂടിക്കാഴ്ചയിൽ താങ്കൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിയായിരുന്നില്ലേ? അങ്ങനെ വിവരം കിട്ടിയിരിക്കാം. അല്ലേ? അല്ല, എൻ്റെ നിഗമനശീലം നിങ്ങളെ ഒരു നിമിഷം കൊണ്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഞാൻ കണ്ടതിങ്ങനെ: വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ലക്ഷണമുള്ളയാൾ, പക്ഷേ പട്ടാളക്കാരൻ്റെ സൂചനകൾ, രണ്ടും ചേരുമ്പോൾ പട്ടാളക്കാരൻ ഡോക്ടർ. താപമേറ്റു കറുത്ത മുഖമെങ്കിലും ശരീരം വെളുത്തത് തന്നെ. പുറത്ത് കാണുന്ന കൈകൾ കണ്ടാലറിയാം. അപ്പോൾ ചൂടേറിയ ഒരു പ്രദേശത്ത് നിന്നാണ് വരവ്. അവശതകൾ സഹിച്ചതിൻ്റെ ഭാവം. ഇടതുകൈയിലെ മുറിവ് കാരണം അത് ചലിപ്പിക്കാതെ വെച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ ഒരു ഡോക്ടർ. ഈ വിധം കാണപ്പെടണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ചെന്നേ മതിയാവും. അത് ബോധ്യപ്പെട്ടതും ഞാൻ പറഞ്ഞു. സമ്മതിച്ചിരിക്കുന്നു, വാട്സൺ പറഞ്ഞു. ഇത്തരം നിഗമനങ്ങൾ നടത്തുന്ന എഡ്ഗാർ അലൻ പോവിൻ്റെ ഡ്യൂപ്പിൻ എന്നൊരു കഥാപാത്രമുണ്ട്. ഇപ്പോഴിതാ അങ്ങനെയൊരാൾ ജീവനോടെ കൺമുമ്പിൽ. ഹോംസ് ഒരു പുക വിട്ടുകൊണ്ട് പറഞ്ഞു. പോയുടെ ആ കഥാപാത്രം അത്ര വലിയ കേമനൊന്നുമല്ല. ഹോംസ്, നിങ്ങൾ ഗബേറിയോവിനെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ലിക്കോബ് എന്ന കഥാപാത്രമോ? ശുദ്ധനെ വങ്കൻ. അജ്ഞാതനായ ഒരു ജയിൽ പുള്ളിയെ തിരിച്ചറിയാൻ ലിഖോഗിന് 6 മാസത്തിലേറെ വേണ്ടി വന്നു. ഒരു കുറ്റാന്വേഷകന് എന്തൊക്കെ ന്യൂനതകൾ വന്നുപെടാമെന്ന് പഠിക്കാൻ ആ പുസ്തകം ഉതകിയേക്കാം. കൗശലക്കാരനെങ്കിലും ഹോംസ് ഒരു ദുരഭിമാനിയാണോ എന്ന് ചിന്തിച്ച് വാട്സൺ ജനാലയിലൂടെ നോക്കി നിന്നു. അവനവൻ്റെ തൊഴിലിൽ സാമർഥ്യം നേടിയിട്ട് എന്ത് കാര്യം? കാര്യങ്ങൾ തെളിയിക്കാൻ അർപ്പണബോധവും സ്വന്തം കഴിവും വിനിയോഗിക്കുന്നവർ എന്നെപ്പോലെ ആരുണ്ടാവാൻ? തെളിയിക്കപ്പെടേണ്ടവ ഒട്ടില്ലതാനും. ഉള്ളവ സ്കോട്ട്ലാൻഡിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥന് കഴിയുന്ന നിസ്സാരപ്പെട്ടവയും. അല്പം അഹന്ത നിറഞ്ഞ ഹോംസിൻ്റെ ആ വർത്തമാനം വാട്സനെ ശുണ്ടി പിടിപ്പിച്ചു. വാട്സൺ അകലെ നോക്കി മുഖം വട്ടം പിടിച്ചു. റോഡിനപ്പുറത്ത് ഒരുവൻ വീട്ടു നമ്പറുകൾ വായിച്ച് നീങ്ങുന്നു. പൊക്കം കൂടി അയാളെ ചൂണ്ടി വാട്സൺ പറഞ്ഞു. കയ്യിലൊരു നീല കവറുമായി വീടുകൾ നോക്കി നോക്കി നടക്കുന്ന അവൻ ആരാകുമോ? ഹോംസ് ഒന്ന് നോക്കി. മുമ്പ് കണ്ടിട്ടില്ല, ഹോംസ് പറഞ്ഞു. അയാളൊരു നാവികസേനയിലെ ഉദ്യോഗസ്ഥനായിരിക്കും, ഒരു സർജൻ്റ്. വാട്സൺ ചിന്തിച്ചു. ഹോംസിൻ്റെ നിഗമനം തെറ്റാണെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? ആളെ പിടിച്ചു നിർത്തി ചോദിക്കണമോ? യാത്രക്കാരൻ അപ്പുറത്തുനിന്ന് അവരുടെ വീട്ടു നമ്പർ നോക്കി വായിച്ചു. പിന്നെ റോഡ് മുറിച്ചു കടന്നു. തട്ടും മുട്ടും കൊണ്ട് ഉറക്കെയുള്ള ശബ്ദവും തുടർന്ന് കോണിപ്പടി കടന്നു വരുന്നതിൻ്റെ ഒച്ചയും. ഹോംസിനെ കവർന്നീട്ടിയപ്പോൾ ഹോംസ് അയാളെക്കുറിച്ച് പറഞ്ഞത് ശരിയോ എന്നറിയാൻ വാട്സൺ ചോദിച്ചു. നിങ്ങളുടെ ജോലി ഇതുതന്നെ? അയാൾ പറഞ്ഞു. പട്ടാളത്തിൽ നിന്നും പോന്നതിൽ പിന്നെ കത്തുകൾ മേൽവിലാസക്കാരന് കൊണ്ടുകൊടുക്കുന്ന ജോലിയാണ്. വേഷം അങ്ങനെയല്ലെന്ന് മാത്രം. ഇവിടെ വരുന്നത് ആദ്യമാണ്. സൈന്യത്തിൽ ഏത് റാങ്കായിരുന്നു? നാവികസേനയിലെ സാജന്റ്. വാട്സൺ മൂക്കത്ത് വിരൽ വച്ചപ്പോൾ വന്നയാൾ ഹോംസിനോട് ചോദിച്ചു, മറുപടി കത്തുണ്ടോ? ഇല്ലല്ലോ. ശരി, വരട്ടെ. സല്യൂട്ടടിച്ച് അയാൾ ഗോവണി ഇറങ്ങി. ഹോംസിൻ്റെ നിരീക്ഷണ പാഠവും വാട്സനെ അത്ഭുതപ്പെടുത്തി. ഹോംസ് തന്നെ ആശ്ചര്യപ്പെടുത്താൻ കരുതിക്കുട്ടിയൊപ്പിച്ച ഒന്നാകുമോ സന്ദേശവാഹകനെക്കുറിച്ചുള്ള നിഗമനമെന്ന് ഒരു നിമിഷം ചിന്തിക്കുകയും ചെയ്തു. ഏയ്, അങ്ങനെ ചെയ്തിട്ട് എന്ത് നേടാൻ? കിട്ടിയ കവറിലെ കുറിപ്പ് ഹോംസ് വായിച്ചു നോക്കി. പിന്നെ ഏകാഗ്രത. വാട്സൺ ആ സന്ദേശവാഹകൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, അയാൾ നാവികസേനയിലുണ്ടായിരുന്നുവെന്ന് എങ്ങനെ നിരീക്ഷിച്ചു? നിങ്ങളതും മനസ്സിലാക്കിയില്ല എന്നുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കിത്തരാം. രണ്ടും രണ്ടും കൂട്ടിയാൽ 4 എന്ന സത്യം എങ്ങനെ കിട്ടിയെന്ന് വ്യക്തമാക്കാനാണ് വിഷമം. അയാളുടെ കൈപ്പത്തിയിൽ അടയാളപ്പെടുത്തിയിരുന്ന ആങ്കർ അകലെ വെച്ച് ഞാൻ കണ്ടിരുന്നു. പോരെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ ഭാവവും ഹെയർ സ്റ്റൈലും, പിന്നെ നടപ്പും കെയിൻ തൂക്കിയിരിക്കുന്ന വിധവും ഉറച്ച ശരീരപ്രകൃതിയും ആകെക്കൂടി ഒരു മാന്യതയും. ആളൊരു സാജൻ്റാവുന്നതിന് എനിക്ക് വേറെ എന്ത് തെളിവ് വേണം? അത് കേട്ട് വാട്സൺ അത്ഭുതം കൂറിയപ്പോൾ ഹോംസിന് അത് തൻ്റെ വെറും നിസ്സാരമായ നിഗമനമെന്ന ഭാവമായിരുന്നു. ഇതാ അയാൾ കൊണ്ടുവന്ന കത്ത് കണ്ടോ? കുറ്റവാളികൾ ഇപ്പോഴും വിലസുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണത്. ഇല്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു പോയത് തിരുത്തേണ്ടി വരുന്നു. ആ കുറിപ്പ് നോക്കിയ വാട്സൻ്റെ മുഖത്ത് അത്ഭുതഭാവം. ഉറക്ക വായിക്കൂ, ഹോംസ് പറഞ്ഞതും വാട്സൺ വായിച്ചു. പ്രിയപ്പെട്ട ഷെർലക് ഹോംസ്, ബ്രക്സ്റ്റൺ തെരുവിൻ്റെ മറുഭാഗത്ത് ലോറിസ്റ്റൺ ഗാർഡനിലെ നമ്പർ 3 സംഭവിച്ചത്.
അവിടെ റോന്ത് ചുറ്റവേ ഒരു പോലീസുകാരൻ രാത്രി 2 മണിയോടെ ആ ഒഴിഞ്ഞ വീട്ടിൽ ഒരു വെട്ടം കണ്ടു. കതകുപാളികൾ തുറന്നിരുന്ന അവിടെ നന്നായി വേഷം ധരിച്ച ഒരു പുരുഷൻ മരിച്ചു കിടക്കുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ കാർഡിൽ ഇനോക് ജെ ഡ്രബ്ലർ, ക്ലീവ്ലാൻഡ്, ഓഹിയോ, USA എന്ന് കണ്ടിരുന്നു. ഒന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആൾ മരിച്ചതിൻ്റെ കാരണം അജ്ഞാതമാണ്. മുറിയിൽ ചോരപ്പാട് കാണുന്നുണ്ടെങ്കിലും മുറിവും ചതവും കാണാനില്ല. ആരുമില്ലാത്ത ഒഴിഞ്ഞൊരു വീട്ടിൽ ഈ മനുഷ്യൻ എന്തിനു വന്നു? തുടർന്ന് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹോംസിൻ്റെ സഹായവും അതിനുവേണ്ടി സ്ഥലം സന്ദർശിക്കാനുള്ള അപേക്ഷയും ചുവടെ കത്തെഴുതിയ ടോബിയസ് ഗ്രെഗ്സൺ എന്ന പേരും ഒപ്പും. ഹോംസ് തന്നെത്താൻ പറഞ്ഞു, താരതമ്യേന മിടുക്കനാണ് ഗ്രെഗ്സൺ, ലെസ്ട്രേഡും തരക്കേടില്ലാത്തയാൾ തന്നെ. പക്ഷെ രണ്ടുപേരും താൻ പോരുമയ്ക്കായി മത്സരിക്കും, വേശ്യകളുടെ ഒന്നാം തരം അസൂയ പോലെ. ഈ കേസ് ഇവരൊരുമിച്ചായാൽ നല്ല നേരം പോക്കായിരിക്കും. ഒരു വണ്ടി പിടിക്കട്ടെ, വാട്സൺ പറഞ്ഞു, സമയം നഷ്ടപ്പെടുത്താനില്ല. ഹോംസ് എന്നാൽ അത്ര ഗൗരവത്തിലായിരുന്നില്ല, പോണമെന്നോ വേണ്ടെന്നോ തീരുമാനിക്കാത്ത ഭാവം. അത് മനസ്സിലാക്കി വാട്സൺ പറഞ്ഞു, വീണുകിട്ടിയ അവസരം എന്നെനിക്ക് തോന്നുന്നു. സ്നേഹിത, ഞാൻ ചെന്ന് എല്ലാ കുരുക്കും ഇളക്കും. മേന്മ പോകുന്നത് പോലീസുകാരായ ഗ്രെഗ്സണും ലെസ്ട്രേഡിനും, ഞാൻ വെറുമൊരു സ്വകാര്യ അന്വേഷണക്കാരൻ മാത്രം. താങ്കളുടെ സഹായം വിലപ്പെട്ടതാണെന്നല്ലേ അവർ വിശ്വസിക്കുന്നത്? അത് ശരി തന്നെ, പക്ഷേ അക്കാര്യം അവർ എന്നോട് മാത്രമേ പറയൂ, മറ്റാരും കേൾക്കെ പറയാതിരിക്കാൻ ശ്രദ്ധിക്കും. എന്തായാലും ഒന്ന് പോവുക തന്നെ അല്ലേ, അവരെ കളിയാക്കി രസിക്കുകയെങ്കിലും ആവാലോ. ഹോംസ് വാട്സനെയും ഒപ്പം ക്ഷണിച്ചു. കോട്ട് ധരിച്ച് ഒരുങ്ങിയിറങ്ങിയ കൂട്ടുകാരനൊപ്പം വാട്സൺ തൊപ്പിയും ചൂടി നടന്നു.